ഇത് കൈക്കരുത്തിൻ്റെ സുവിശേഷമാണ്. പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് കാര്യരുമ്പിൻ്റെ കൈക്കരുത്തുള്ള പ്രിയപ്പെട്ട മനുഷ്യൻ, കാര്യരുമ്പിൻ്റെ കരുത്തും സൗമ്യ മധുര ഭാവവും എനിക്ക് അങ്ങയെ പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാംസ്കാരികത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ജോസഫ്, മാർഷ്യൽ ആർട്ടിസ്റ്റാണ്. എരുമേലി മുക്കൂട്ടുകര ചാത്തണ്ട പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്. അക്കാഡമി, സ്വന്തമായിട്ട് ഒരു അക്കാഡമി ഉണ്ട്, ഐഡിയൽ മാർഷ്യൽ ആർട്സ് ആൻഡ് വേൾഡ് റെക്കോർഡ്സ് അക്കാഡമി. നിലവിൽ നിരവധി, എനിക്കുൾപ്പെടെ നിരവധി വേൾഡ് റെക്കോർഡുകൾ അക്കാഡമിയിലെ ഫോളോവേഴ്സിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ ആരോഗ്യകരമായി ജീവിക്കാം, ലളിതമായി ആരോഗ്യകരമായി എങ്ങനെ ജീവിക്കാം എന്ന ഒരു പാഠ്യപദ്ധതിയാണ് മാർഷ്യൽ ആർട്സിലൂടെ ഞാൻ അക്കാഡമി സമൂഹത്തിന് കൊടുക്കുന്നത്. ജോസഫ് സാറിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങൊരു അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ മാർഷ്യൽ ആർട്സിന്റെ രംഗത്ത് അങ്ങ് ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നിരവധി ലോക റെക്കോർഡുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്തായിട്ട് വെജിറ്റേറിയനായിട്ടുള്ള ഒരു മാർഷൽ ആർട്സ്കാരൻ ലോകത്ത് അങ്ങ് എത്തിക്കുന്നു. ആ, വീഗൻ മാർഷൽ ആർട്സ് എന്ന് പറയാം. വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അനിമൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, പാലും മോരും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ വീഗനാണ്. വീഗൻ എന്ന് പറഞ്ഞാൽ അനിമൽ പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാത്ത, മാംസമില്ല, മത്സ്യമില്ല, പാലില്ല, മോരില്ല, തൈരില്ല, മുട്ടയില്ല, അങ്ങനെ അനിമൽ പ്രോഡക്റ്റ് ഒന്നും ഉപയോഗിക്കാത്ത പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ലൈഫാണ്. അങ്ങനെ ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന്റെ വിലയിരുത്തൽ. അവർ അതിനെനിക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ കെ ജെ ജോസഫ്. ഡോക്ടർ കെ ജെ ജോസഫ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ബ്രൂസിലി എന്നാണ്. ഈ മെലിഞ്ഞ ശരീരം, പക്ഷേ കൈക്കരുത്തിന്റെ കാര്യത്തിൽ അസാമാന്യ വൈഭവം. ഉരുക്ക്? ഉരുക്കുമ്പോൾ ഞാൻ കൈകൊണ്ട് മുറിക്കാറുണ്ട്. ഇപ്പോ ഇതുവരെ 98 ഇരുമ്പ് കമ്പി കൈകൊണ്ട് മുറിച്ചു. നവംബർ ആകുമ്പോഴത്തേക്ക് ഞാൻ അത് 101 ആക്കാനായിട്ട്, അതായത് ഗോൾഡ് റെക്കോർഡായിട്ട് 101 എണ്ണത്തിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൈകൊണ്ട് മുറിക്കാന്ന് വെച്ചാൽ പറയുമ്പോൾ കൈകൊണ്ട് വെട്ടിമുറിക്കുക. 98 ഉരുക്ക് കമ്പികൾ അത് പല സ്റ്റേജുകളിലായിട്ട്, സ്വകാര്യമായിട്ടല്ല, സ്റ്റേജുകളിൽ പബ്ലിക്കിന്റെ 2000-3000 പേരുടെ മുമ്പിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷം മുമ്പാണ് ഈ കമ്പി മുറിക്കാൻ ആരംഭിച്ചത്? ഇതിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളമായി. പക്ഷെ ഇങ്ങനെ കമ്പി മുറിക്കുന്ന ആളാണെങ്കിൽ സൗഹൃദം കൊണ്ട് മനസ്സിന് കേടക്കുന്ന ഒരാളാണ്. കുട്ടികളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിയായി മാറാനും, മുതിർന്നവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ വളരെ മാനുഷികമായിട്ട് സ്നേഹത്തോടെ സൗഹൃദത്തോടെ അവരുമായിട്ട് ഇടപഴകുന്ന ഒരാളായിട്ട് മാറാനും അങ്ങേക്ക് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഉരുക്ക് കമ്പിയൊക്കെ മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഒരു പരിശ്രമം എത്ര വലുതാണ്? കാലങ്ങളായിട്ട് ഞാനിപ്പോൾ 36 വർഷമായിട്ട് മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 12-ാമത്തെ വയസ്സ് മുതൽ ഞാൻ യോഗ പരിശീലിക്കുന്നതാണ്. മനസ്സിനും ശരീരത്തിനുമൊക്കെ 100% ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള ഒരു സിസ്റ്റം പരിശീലിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലും അതുപോലെയാണ്. ഞാൻ അസ്ഥിക്ക് ബലം കുറയ്ക്കുന്ന ഒരു വസ്തുക്കൾ ഉപയോഗിക്കാറില്ല. ഉദാഹരണം പറഞ്ഞാൽ പഞ്ചസാര ഞാൻ ഉപയോഗിക്കാറില്ല. അസ്ഥിയെ ഉരുക്കുന്ന സാധനമാണ്, അസ്ഥിയെ ദ്രവിപ്പിക്കുന്ന സാധനമാണ്. കുഴൽക്കിണിലെ വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല, അതും അസ്ഥിയെ നശിപ്പിക്കുന്ന സാധനമാണ്. അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ നിയന്ത്രണങ്ങളിലൂടെ എനിക്ക് അസ്ഥിക്ക് ബലമുണ്ടായി. പിന്നെ എൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 മുതൽ 4:30 മണിക്ക് തുടങ്ങുന്ന വർക്കൗട്ട്, വൈകുന്നേരം വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ്, വൈകുന്നേരം ചില ദിവസം 6:30, ചില ദിവസം 9 മണി വരെ നീളുന്ന പ്രാക്ടീസാണ്. എന്നോടൊപ്പം നിരവധി ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നു. കുടുംബസഹിതം ആൾക്കാർ വരുന്നുണ്ട്. അപ്പനും അമ്മയും മക്കളും കൂടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. രോഗികൾ വരുന്നവരുണ്ട്. ആക്സിഡന്റ് പറ്റിയവര് ഹീലായി പോകുന്നുണ്ട്. വളരെ കൗതുകരമായ കാര്യം ജോസഫ് സാറിന്റെ അരികിലേക്ക് കുടുംബസമേതം ആളുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യകത പുതിയ തലമുറ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിന് യോഗ മാത്രമാണോ പരിശീലിപ്പിക്കുന്നത്? അല്ല, കരാത്തെ ഉണ്ട്. ഞാൻ കരാത്തെ, കളരിപ്പയറ്റ് ഒക്കെ പഠിച്ചതാണ്. അപ്പോ ഞാനൊരു സിലബസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക എന്തെങ്കിലും കംപ്ലൈന്റുമായിട്ട്, ഫിസിക്കൽ കംപ്ലൈന്റുമായിട്ട് വരുന്ന ആള്, അല്ലെങ്കിൽ മെന്റൽ കംപ്ലൈന്റുമായിട്ട് വരുന്ന ഒരാളിനെ അത്തരത്തിലുള്ള വ്യായാമം മുറകൾ കൊടുത്തിട്ട് പരിശീലിപ്പിക്കുകയാണ്. അധ്യാപക പരിശീലനം പൂർത്തിയാക്കാനാണ് അങ്ങനെ? ഞാൻ BEd പാസ്സായിട്ടില്ല, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ
അധ്യാപനത്തിലേക്ക് ഇറങ്ങിയതാണ്. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞ ആ ദിവസം ഞാൻ ഒരു കോളേജിൽ പാരൽ കോളേജിൽ പഠിപ്പിക്കാൻ കയറി. അങ്ങനെ അധ്യാപനം അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ വർഷങ്ങളോളം അധ്യാപനമായിരുന്നു. ആ കാലം തൊട്ട് ഞാൻ കരാത്തയിൽ ബ്രൗൺ ബെൽറ്റ് നേടിയ കാലം തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം പഠിപ്പിക്കാൻ വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. അങ്ങനെ അധ്യാപനത്തിൽ ദീർഘകാല പരിചയം. ഇപ്പൊ താമസിക്കുന്നത് ചാത്തൻപറയാണ്. എരുമേലി അടുത്ത് മുക്കൂട്ടുതറ ചാത്തൻപറ. മുക്കൂട്ടുതറയാണ് അക്കാദമി ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുക്കൂട്ടുതറയിലാണ് അക്കാദമിയെങ്കിലും മൂന്നാറിലാണ് അന്ന് കുറേ നാളുണ്ടായിരുന്നത്. 10 വർഷത്തോളം ഞാൻ മൂന്നാറിലുണ്ടായിരുന്നു. ജോലി സംബന്ധമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് എന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അതിനു മുമ്പ് വർഷങ്ങളോളം ഞാൻ ഇരുമ്പുകമ്പിയും ഇതുപോലുള്ള സാഹസിക പരിപാടികളും ഒക്കെ സ്റ്റേജ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ മൂന്നാറിലെത്തിയപ്പോൾ അവിടുത്തെ ചില രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അഡ്വഞ്ചർ ടൂറിസ്റ്റുകളും ഒക്കെ കൂടി എന്റെ ചില ഫോട്ടോഗ്രാഫ്സും വീഡിയോസും കണ്ടപ്പോൾ അതിനെ പ്രൊജക്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ മൂന്നാർ മേളയ്ക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചു. അത് പിന്നീട് വേൾഡ് റെക്കോർഡ് അറ്റൻഡായിട്ട് മാറി. അങ്ങനെയാണ് ഞാനൊരു പബ്ലിക് ഫിഗറായിട്ട് മാറി. ഡോക്ടറേറ്റ് എനിക്ക് ഓണററി ആയിട്ട് കിട്ടിയതാണ്. വേൾഡ് റെക്കോർഡ് ബ്രേക്കിംഗ്. ഇപ്പൊ നിലവിൽ എന്റെ പേരിൽ 7 വേൾഡ് റെക്കോർഡ് ഉണ്ട്. അത് എന്തിനൊക്കെ ബേസ് ചെയ്താ? അത് പുഷപ്പിനെ ബേസ് ചെയ്തുണ്ട്. ഇരുമ്പുകമ്പി മുറിക്കുന്നതിന് 2 വേൾഡ് റെക്കോർഡ് ഉണ്ട്. 1 5 സെക്കൻഡിൽ 3 ഇരുമ്പുകമ്പി മുറിച്ചതിന്, പിന്നെ 90 സെക്കൻഡിൽ 7 ഇരുമ്പുകമ്പി മുറിച്ചതിന്, അങ്ങനെ 2 വേൾഡ് റെക്കോർഡ് ഉണ്ട്. പുഷപ്പില് നെക്കൽ പുഷപ്പും, അത് 1 മിനിറ്റിന്റെ നെക്കൽ പുഷപ്പിനുണ്ട്, 1 മണിക്കൂറിന്റെ പുഷപ്പിനുണ്ട്, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് പുഷപ്പിനുണ്ട്, മൗണ്ടൻ ക്ലൈമ്പിംഗ് എക്സസൈസ് ചെയ്തതിനുണ്ട്, പിന്നെ ഇപ്പോൾ വേഗൻ മാർഷൽ ആർട്ടിസ്റ്റ് എന്നുള്ള വേൾഡ് റെക്കോർഡ്. അപ്പോ കുളിര് നിറഞ്ഞ മൂന്നാറിലായാലും എരുമേലിയിലെ മുക്കൂട്ടുതറയിലായാലും ഊർജം പകർന്നു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അതോടൊപ്പം തന്നെ ഈ എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ കമ്പിയൊക്കെ മുറിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വളഞ്ഞു പോകാനുള്ള സാധ്യത എന്നുള്ളത്? വളയും. ഞാൻ ഒറ്റയടിക്ക് മുറിക്കുകയല്ല ചെയ്യുക. ഒരു കമ്പിയിൽ ചില സമയങ്ങളിൽ 18 തവണയൊക്കെ അടിക്കാറുണ്ട്. കൈ ഒരു തരുവോ ഈ അസ്ഥയിൽ നിന്ന് മാംസം പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ അസ്ഥി ഇതുവരെ ഒടിഞ്ഞിട്ടില്ല. അസ്ഥി നല്ല കട്ടിയുള്ളതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അസ്ഥി ഇതുവരെ ഒടിഞ്ഞിട്ടില്ല. മാംസം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇത്രയും രക്തം കട്ട പിടിച്ചിട്ടുണ്ട് ഈ ഭാഗം, ഇത്രയും ഭാഗം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊരു എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് അതൊക്കെ ഹീലാക്കും. വിസ്മയകരമാണ് ഈ കാര്യം. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൈയൊന്ന് തട്ടിയാലും നിമ്പുകഷ്ണത്തിൽ കൈ തട്ടിയാലുണ്ടാകുന്ന ഒരു വിഷമം ചില്ലറയല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 18 തവണയൊക്കെ ഒരു ഇരുമ്പ് കമ്പിയിൽ ആഞ്ഞ് അടിക്കുക, അത് സ്ഥിരമായിട്ട് മാർഷൽ ആർട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആർട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേദന സഹിക്കാനുള്ള ഒരു കഴിവ് വരും. പെയിൻ ടോളറേഷൻ എന്ന് പറയും, അത് കിട്ടും. അതുകൊണ്ടാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള കണ്ടേടം നമുക്കുണ്ടാവും. ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്ത് വരുന്ന തകർന്നു പോകുന്ന ഒരു മനസ്സല്ല നമുക്ക് മാറ്റിലാക്കുക. നമുക്ക് എല്ലാ ജീവിത പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് സന്തോഷത്തോടെ തരണം ചെയ്യാനായിട്ട്, വിജയകരമായിട്ട് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നിരം പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, ഒരു കരുത്ത് സമ്പാദിക്കാനായിട്ട് ഇത്തരത്തിലൂടെ കഴിയുന്നു എന്ന് പറയുക, അത് ചെറിയൊരു കാര്യമല്ല. കാരണം വല്ലാത്ത പ്രതിസന്ധിയിലാണ് ലോകം. ലോകം തന്നെയല്ല, ചെറുതലമുറ നോക്കിക്കോളൂ. എന്തെങ്കിലും അവർക്ക് രക്ഷകർത്താക്കൾ, കുട്ടികളാണെങ്കിൽ രക്ഷകർത്താക്കൾ ഒരു നോ പറഞ്ഞാൽ അപ്പോഴും പോയി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഒളിച്ചോടും. കാരണം അവർ നോ എന്ന് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ട്രഗിള് വരുന്ന സമയത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാവും, സംജാതമാവും എന്നുള്ളതാണ് യോഗയുടെയും കരാത്തയുടെയും ഒക്കെ ഗുണമാഷിലാക്ഷന്റെ ഗുണം. പൊതുവെ ജോസഫ് സാർ എല്ലാവരും പറയുന്നത് ശാരീരികമായിട്ടുള്ള കരുത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് യോഗ എന്നാണ്. അങ്ങ് പറയുന്ന മാനസികമായ കരുത്ത് പകരം കൂടിയിട്ടാണ് ഈ യോഗയും മാർഷ്യൽ ആർട്സും ചെയ്യുന്നതാണ്. അതാണ് ശരിയല്ലേ? അതെ. അല്ല, മാനസികമായിട്ടുള്ള കരുത്തുണ്ടാവുമ്പോൾ കരുത്തിട്ട മനസ്സുള്ളവന് തീർച്ചയായിട്ടും കരുത്തുള്ള ഒരു ശരീരവും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധാരണ ജനങ്ങൾക്കെല്ലാം ഉള്ള ദുശീലങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഇഷ്ട ഭക്ഷണം പൊറോട്ട കഴിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടാത്തതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഒഴിവാക്കാനുള്ള മനസ്സ് നമുക്കില്ല. അപ്പം മാനസിക ആരോഗ്യം ഇല്ല എന്നുള്ളതിൻ്റെ അഡിക്ഷനായി പോവാണ്. നമുക്ക് അഡിക്റ്റ് അല്ലാതിരിക്കുക. ഇപ്പോൾ പുകവലിക്കുന്നയാളെ പുകവലി നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശ്വാസകോശവും ആന്തരികവയവങ്ങളുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ചായ കുടിക്കുന്നയാൾ വെറും കറയാണ് നമ്മുടെ ആമാശയത്തിലേക്ക് വിടുക. വെറും കറ പിടിപ്പിക്കാൻ, അതായത് നമുക്കുള്ള വില പിടിച്ച ഒരു ഷർട്ടിനേക്കാൾ, ഷർട്ടിന്മേൽ ഒരു ഒരു തുള്ളി ചായ വീണാൽ ആ ഷർട്ട് സ്പോയിലാവും. എന്നാൽ
അതിനേക്കാൾ വില പിടിപ്പുള്ള ആന്തരാവയം നഷ്ടപ്പെടുന്നതിന് ആ വ്യക്തിക്ക് ഒരു മനസ്സിലും ഉണ്ടാവില്ല. അത് ശരിക്കും മാനസിക ദൗർബല്യം തന്നെയാണ്. അതിനെ തടയാൻ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ മനസ്സെപ്പോൾ തയ്യാറാവുന്നു, അപ്പോൾ മാനസികാരോഗ്യമുള്ള ആളായിട്ട് മാറി ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു രോഗവും ഉണ്ടാവില്ലെന്ന് തന്നെയല്ല ജീവിത വിജയം സാധ്യമാണ്. മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുക, അത്തരത്തിലൊരു പാഠമാണ് അത് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ 3.5 കാലമായിട്ട് ഈ സന്ദേശം പകർന്നുകൊണ്ട് കേരളത്തിൽ ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ മാത്രമല്ല, ഞാൻ ഇന്ത്യയിൽ ഒട്ടാകെ യാത്ര ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ക്ലാസ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഒരിടയ്ക്ക് വിജയപരം രൂപതയുടെ രൂപതയുടെ കെയർ ഓഫില് 3 ജില്ലകളിലെ ഇടുക്കി കോട്ടയം സോറി 4 ജില്ലകളിലെ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ചർച്ചുകളിൽ പള്ളികളിൽ ആരോഗ്യ സെമിനാറുകൾ നടത്തിയിരുന്നു. അത് ഫ്രഞ്ച് കൊളാബറേഷൻ ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. എങ്ങനെ ഈ നിലനിൽക്കുന്ന തലമുറയ്ക്ക് ആരോഗ്യത്തിൽ രോഗങ്ങൾ ഒഴിവാക്കി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാമെന്നതിനെ കുറിച്ച് ടോക്ക് ഷോ, അതായത് ചിലടത്ത് ഡെമോൺസ്ട്രേഷൻ നടത്തി, ശാരീരികമായ പ്രകടനങ്ങൾ നടത്തി അവരെ ബോധ്യപ്പെടുത്തി, ചിലടത്ത് നമ്മൾ ലെക്ചർ ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, അങ്ങനെ ഒരു നീണ്ട യാത്ര തന്നെ ഈ ജില്ലകളിലെല്ലാം നടത്തി ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഇപ്പൊ അങ്ങനെ സ്ഥാപനത്തിന്റെ പേര് തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്ഥാപനത്തിന്റെ പേര് IBL അക്കാദമി ഓഫ് മാർഷൽ ആർട്സ് ആൻഡ് വേൾഡ് റെക്കോർഡ്സ്. IBL അക്കാദമി ഫോർ മാർഷൽ ആർട്സ് ആൻഡ് വേൾഡ് റെക്കോർഡ്സ് മുക്കുട്ട് പറഞ്ഞു. അവിടെ ഇപ്പൊ എത്രത്തോളം ആളുകൾ വരുന്നുണ്ട്? ഇപ്പൊ രാവിലെ ഇന്ന് രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് 25 പേരായിരുന്നു. മുതിർന്നതും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 25 പേര് എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോ നമ്മള് ഇന്റർവ്യൂ പറഞ്ഞതുകൊണ്ട് പകൽ സമയം ഞാൻ ക്ലാസ് ഒഴിവാക്കി. ഉച്ചകഴിഞ്ഞ 2 മണിക്ക് വേണ്ടി അടുത്ത ക്ലാസ് ഉണ്ട്. അവധി ദിവസങ്ങളിൽ 40 കുട്ടികൾ എന്റെ അടുത്തുണ്ട്. അവധി സ്കൂൾ വെക്കേഷൻ ആയിരുന്ന സമയത്ത് 40 കുട്ടികൾ എപ്പോഴും ഉണ്ട്. പിന്നെ പല സ്കൂളുകളിലുണ്ട്. 100-150 കുട്ടികളെ വെച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ടൈം ടേബിൾ എന്ന് പറയുക 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് കിട്ടുക. ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും. പക്ഷേ വെക്കേഷൻ ടൈമിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ ഭക്ഷണമായിട്ട് വരും. ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഭക്ഷണം അവിടെ പ്രിപ്പയർ ചെയ്യും, ഒന്നിച്ച് ജീവിച്ച് പോവുകയാണ്. ഇത് കൂടാതെ കൺസൾട്ടേഷൻ ഉണ്ടാകില്ലേ? അവിടെ ആളുകളൊന്നും വരാറില്ലേ? ചില ഉപദേശങ്ങൾ തേടി തീർച്ചയായിട്ടും ഫോൺ വഴി കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ഉപദേശങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് വിദേശങ്ങളിൽ നിന്ന് വരെയുണ്ട്. ചില ഡോക്ടർമാർ വരെ എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ, അവർ പഠിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അടുത്ത ലക്ഷ്യം എന്താ ജോസഫ് സാറിന്റെ? അക്കാദമി വിപുലീകരിക്കുക, കൂടുതൽ ആൾക്കാരെ ആരോഗ്യകരമായി ജീവിക്കാൻ ശീലിപ്പിക്കുക, അത് എന്റെ ജോലിയാണ്, എന്റെ ഡ്യൂട്ടിയാണ്, എന്റെ കർമ്മമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കാൻ ജീവിത അവസാനം. നിരവധി റെക്കോർഡുകൾ ഭേദിച്ചിട്ടുണ്ട്, എന്നാൽ ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണ്? 1, അന്താരാഷ്ട്ര സമാധാന സംഘടനയുടെ ലൈഫ് ടൈം ഇൻഡിവിജ്വൽ മെമ്പറാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബെസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭരത് ഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നീതി ആയോഗിന്റെ ഭരത് വിഭൂഷൺ അവാർഡുണ്ട്. ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ നോബൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അവാർഡുകൾ. പറഞ്ഞപോലെ ഏറ്റവും അവസാനം കിട്ടിയത്, കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വേഗൻ മാർഷൽ ആർട്ടിസ്റ്റ് എന്നുള്ള അവാർഡാണ്. ഒരുപക്ഷെ പത്മശ്രീയോളം ഉയരേണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി. താങ്ക് യു. ലഭിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അധികം സമ്പത്തൊന്നും വേണ്ട. ഞാൻ സമ്പന്നനൊന്നുമല്ല, പക്ഷെ ഞാൻ കൊടുക്കുന്ന സേവനം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ആ ഒരു മെസ്സേജ് എല്ലാവരും പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരും അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ലോകം തന്നെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. യുദ്ധവും കലഹവും ഒന്നും ആവശ്യമില്ല. സ്വത്തിന് വേണ്ടി അടിപിടി കൂടേണ്ട കാര്യമില്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക. നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി മായം കലർത്തി ഭക്ഷണം മറ്റുള്ളവർ കൊടുക്കും. അതായത് അവനെ കൊന്നിട്ട് ഞാൻ സമ്പന്നനാകുകയാണ്, പക്ഷേ അവനുണ്ടാക്കുന്ന മായം കഴിച്ച് ഞാനും മരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ 30, 35, 40 വയസ്സിൽ ഒത്തിരിയധികം യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. ക്യാൻസർ ബാധിക്കാത്ത ഒരു ചുരുക്കമാണ്. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓട്ടം ഓടുമ്പോൾ ക്യാൻസർ രോഗം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള രോഗങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക, വളരെ ലളിതമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, ആഡംബരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്.
ജനിച്ചത് ചാത്തൻഡർ തന്നെയാണ്. ജോലി സംബന്ധമായിട്ടാണ് ഞാൻ മൂന്നാറിലെത്തിയത്. പിന്നെ അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, മൂന്നാർ തന്നെയല്ല, ബീരുമേട് ക്ലാസ് ഉണ്ടായിരുന്നു, കുമളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ജോലി സംബന്ധമായിട്ട് മൂന്നാറിൽ 10 വർഷത്തോളം സ്ഥിരതാമസമായിരുന്നു. വീട്ടിലെ ശേഷം അമ്മ 85 വയസ്സ്, ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ഒരു രോഗവും ഇല്ല. പേര് മറിയക്കുട്ടി. വൈഫ് ജിനു ജോസഫ്, കൊല്ലമുള ലിറ്റിൽ ഫെറു പബ്ലിക് സ്കൂളിലെ ടീച്ചറാണ്. മക്കള് 2 പെൺകുട്ടികളാണ്. മൂത്തയാള് തൃശ്ശൂർ ലോ കോളേജിൽ LLB പഠിക്കുന്നു. അബിത മറിയം, ബ്ലാക്ക് ബെൽറ്റ് 3rd degree ആണ്. രണ്ടാമത്തെ ആള് അലോണ അന്ന, +2 കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അദ്ദേഹവും ബ്ലാക്ക് ബെൽറ്റ് ആണ്, 3rd degree ആണ്, ഇൻസ്ട്രക്ടറാണ്, ക്ലാസ് എടുക്കുന്നുണ്ട്, ഒപ്പം ഒരു വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട്. ആണിയിൽ 2.5 മണിക്കൂർ ആണിയിൽ കിടന്ന് റെക്കോർഡ് നേടി. അച്ഛനെ പോലെ തന്നെ അതും ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഉരുക്കായി പോകുന്ന മനസ്സുകൾക്ക് ഊർജം പകരുകയാണ് ജോസഫ് സാർ. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായിട്ട് അദ്ദേഹം യോഗയുടെ, മാർഷൽ ആർട്സിന്റെ സന്ദേശം ജനങ്ങൾക്ക് പങ്കുവെക്കുകയാണ് കേരളത്തിലും കേരളത്തിന് പുറത്തേക്കും വിദേശ രാജ്യങ്ങളിലും. കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്ത് മുക്കൂട്ട് തറയിൽ മാർഷൽ ആർട്സിന്റെ പരിശീലന കേന്ദ്രം, അതോടൊപ്പം തന്നെ പ്രകൃതിയോടിണങ്ങി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കരുത്തിനെ കുറിച്ച് അദ്ദേഹം മറ്റുള്ളവർക്ക് സന്ദേശം പകർന്നു കൊടുക്കുകയുമാണ്. സാംസ്കാരിക ദിനങ്ങൾ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.